വനിതാ ശിശു വികസനം വയോജനക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 19,78,24,682 രൂപ വരവും 19,13,51,000 രൂപ ചിലവും 64,73,682 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് രജല ബലത്തുടി അവതരിപ്പിച്ചു. ഉപഭോഗ സംസ്കാരത്തിന്റെ വാർത്തകളായി തീരുകയും ചെയ്തു. പ്രാദേശികമായി ഭക്ഷ്യോത്പാദനം കുറഞ്ഞു വരികയും ഉത്പാദന ചെലവ് വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ പച്ചക്കറി കൃഷിക്കും നെൽകൃഷിക്കും കൂലി ചെലവിനത്തിലേക്ക് കർഷകർക്ക് ധനസഹായം നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ബജറ്റിൽ ഫണ്ട് നീക്കിയിട്ടുണ്ട്. കർഷകർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വലിയ മൃഗശല്യം. ഇതിന് പരിഹാരം കാണുന്നതിനായി സൗരോർജ വേദി സ്ഥാപിക്കാൻ ഈ ബജറ്റിൽ തുക നൽകിയിട്ടുണ്ട്. ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അംഗനവാടികൾ ജൈവ പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്നതിനായി വിത്തുകൾ ചട്ടി ജൈവവളം തുടങ്ങി വാങ്ങുന്നതിനായി ഈ വർഷവും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. സുഭിക്ഷം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി നടപ്പു വർഷം വിജയകരമായി നടപ്പാക്കിയ പദ്ധതി കൂടിയാണ്. കാർഷിക മേഖലയിൽ വനമൃഗശല്യം തടയാൻ സൗരോർജ വേലി സ്ഥാപിക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയ്ക്ക് മൊത്തം 82 ലക്ഷമാണ് വകയിരുത്തിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെയും കുട്ടികളുടെയും ക്ഷേമ പദ്ധതികൾക്കായി 90 ലക്ഷം രൂപയും SC വിഭാഗത്തിന് 18 ലക്ഷം രൂപയും പൊതുജനാരോഗ്യത്തിന് 44 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിക്കായി 87 ലക്ഷം രൂപയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. യോഗത്തിൽ പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.